നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മളിൽ ഒരു എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവിനെ നമ്മൾ മാനേജ് ചെയ്യുന്നത് എപ്പോഴും മറ്റുള്ളവരുടെ കുറവുമായിട്ട് കമ്പയർ ചെയ്യും. അതായത് എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം മറ്റൊരാളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ആ പ്രശ്നത്തിനെ നമ്മൾ ലഘൂകരിക്കും. അത്രയും പ്രശ്നം അയാൾക്കും ഉണ്ടല്ലോ, പിന്നെ എനിക്ക് എന്താണ് പ്രശ്നം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരും. ഉദാഹരണത്തിന് വീട്ടിൽ കറണ്ട് പോയി, കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം പോയിട്ട് നമ്മുടെ ഫീസ് പോയോ അല്ലെങ്കിൽ അതിൻ്റെ ട്രിപ്പ് ആയി പോയോ എന്നൊന്നുമല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ നേരെ തൊട്ടടുത്ത വീട്ടിൽ വിളിച്ചിട്ട് അവിടെ കറണ്ട് ഉണ്ടോ എന്ന് തിരക്കും. അവിടെ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഏറ്റവും വലിയ ഒരു ഇഷ്യൂ നമ്മൾ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മളെ കുടുംബത്തിലാണെങ്കിലും കുട്ടികളെ കുറിച്ചാണെങ്കിലും മറ്റുള്ളവരെ കുറിച്ചാണെങ്കിലും എല്ലാം കമ്പാരിസണിലൂടെയാണ് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ. വീട്ടിൽ വന്ന മകൻ്റെ കൂട്ടുകാരനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ നിന്നെ കാണുമ്പോഴാണ്ട് എനിക്ക് അല്പം ഇല്ല ആശ്വാസമുള്ളതെന്ന്. ഇവനാണെങ്കിൽ ഈ കീറിയ ജീൻസും അഫ്രീക്കൻ സൈഡിലുള്ള മുടിയൊക്കെ വെട്ടിയുള്ള വരവാണ്. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ ഇദ്ദേഹം പറയാണ്, നിന്നെ കാണുമ്പോഴാണ് എനിക്ക് അല്പമെങ്കിലും ആശ്വാസമുള്ളത്. അപ്പോൾ അത് താങ്കൾ എന്നെ കാണുമ്പോൾ അത്ര ആശ്വാസമായി, എന്തോ അത്ര ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അവൻ, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, എന്നെക്കാളും ഹതഭാഗ്യവനായ മറ്റൊരു തന്തയാണല്ലോ നിൻ്റെ വീട്ടിലുള്ളത് എന്ന് ഓർക്കുമ്പോഴുള്ള എൻ്റെ സന്തോഷമാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഗ്രീയടാണ് ഇവിടെ ഉള്ള അവസ്ഥ. അപ്പോൾ നമ്മൾ ഈ കമ്പാരിസണിലൂടെയാണ് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ കാണുന്നത്. ജീവിതത്തിൽ അങ്ങനെയാണ് പലപ്പോഴും. നിങ്ങൾ ഒരിക്കലും മറ്റൊരുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. നമുക്കുള്ള കുറവുകളും നമ്മുടെ കഴിവുകളും നമുക്കുള്ളതാണ്. ആ കുറവുകളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനെ പറയുന്ന തിരിച്ചറിവ് എന്നാണ്, നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് നേടുകയാണ്. എനിക്ക് എന്നെക്കുറിച്ചൊരു കുറവുണ്ട് എന്ന് എനിക്ക് ബോധ്യമാവുമ്പോൾ അതിനെ പറയുന്നതാണ് അറിവ് അല്ലെങ്കിൽ തിരിച്ചറിവ്. ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മളതിനെ പരിഹരിക്കുന്നത്. ഒരിക്കലും നമ്മളുടെ കഴിവിനെ മറ്റൊരാളുടെ കമ്പയർ ചെയ്യാൻ പാടില്ല. നമുക്കുള്ള കഴിവ്, നമുക്കുള്ള വ്യക്തിപരമായ ക്വാളിറ്റീസ് ഇതെല്ലാം നമുക്ക് മാത്രമുള്ളതാണ്, ഈ ലോകത്ത് തന്നെ നമുക്ക് മാത്രമുള്ളതാണ്. ആ ഒരു വിചാരത്തോടു കൂടി നമ്മൾ ആ കാര്യത്തെ നേരിടുകയാണെങ്കിൽ നമ്മളെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ എന്നെക്കാൾ നന്നായി നാളെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്നത്തെ നിങ്ങളെക്കാൾ വലുതായിട്ട് നാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളിൽ ഇമ്പ്രൂവ്മെൻ്റ് വരുത്തിക്കൊണ്ട് ഈ വർഷം മുതൽ വരുന്ന 3 വർഷം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനൊരു മാറ്റം വരുത്തും, 5 വർഷം കൊണ്ട് ഞാൻ എൻ്റെ ജീവിതശൈലി മാറ്റം വരുത്തും, 10 വർഷം കൊണ്ട് എൻ്റെ ജീവിതം മാറ്റിയെടുക്കുമെന്ന് നിങ്ങൾ തീരുമാനമെടുത്തുകൊണ്ട് ഓരോ ദിവസവും നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യുവാൻ, നിങ്ങളിൽ ഇന്നലത്തെക്കാൾ നല്ലൊരു മനുഷ്യനായി മാറുവാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന്, വളരെ വേഗത്തിൽ, വളരെ സാറ്റിസ്ഫാക്ഷനോടുകൂടി സംതൃപ്തമായി നമുക്കൊരു ജീവിതം നയിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല നല്ലൊരു ജീവിത നേട്ടം നിങ്ങൾ കൈവരിക്കുവാനും കഴിയും എന്ന് ഓർമ്മിപ്പിക്കുന്നു. വിഷ് യു ഓൾ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.